ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോം മേക്കർ. അപ്പോൾ ഇന്നും ഒരു വ്ളോഗാണ്. നമുക്ക് നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്ന എൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഈ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ഡോറ് കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും, റൈറ്റ് സൈഡിൽ ഒരു സ്വിച്ച് വരുന്നുണ്ട്, അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇലക്ട്രിസിറ്റി റീചാർജ് ചെയ്യാനുള്ള ഡിവൈസും, അതേപോലെ നമ്മുടെ മെയിൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി കുറച്ചൊന്ന് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എഗെയിൻ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും. അതിൽ നമുക്ക് ആദ്യം റൈറ്റിലോട്ട് പോവാം. റൈറ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ്റൂമൊക്കെ, ബെഡ്റൂം ബാത്റൂം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഇപ്പം മൂന്ന് ഡോർ കാണുന്നില്ലേ. ഇത് ലെഫ്റ്റ് സൈഡിലുള്ള ഡോർ ഒരു ബെഡ്റൂമാണ്, റൈറ്റ് സൈഡ് ഒരു ബാത്റൂമാണ്, സെന്ററിൽ എഗെയിൻ ബെഡ്റൂമാണ്. നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂമിലേക്ക് പോവാം. അപ്പോൾ ഇത് ഇവിടെ ഒരു ഡബിൾ കോട്ട് ബെഡ് ഉണ്ട്, അതേപോലെ ബെഡ് ലാമ്പ്, സൈഡ് ടേബിള്, പിന്നെ നമ്മുടെ കബോർഡ്. പിന്നെ ഈ റൂമിൽ ഒരു വിൻഡോ വരുന്നുണ്ട്. ആ വിൻഡോയുടെ കർട്ടൻ നീക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ കാണാം, അതേപോലെ നമ്മുടെ പഴയ വീടും കാണാം. അപ്പോൾ ഇത് നേരെ നോക്കിക്കേ, അതാണ് നമ്മുടെ പഴയ വീട്. ഇനി നമുക്ക് ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ മുമ്പിലുള്ള ബാത്റൂം കാണാം. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ബാത്റൂം. അത് നേരത്തെ പഴയ വീട്ടിലുള്ള അതേപോലെ തന്നെ, പക്ഷെ നല്ല സ്പേസ് ഉണ്ട്. ഷവർ ഏരിയ സെപ്പറേറ്റ് ആണ്. പിന്നെ ഒരു വാഷ് ബേസിനും ടോയ്ലറ്റും വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. ഇവിടെയും സെയിം മറ്റേ ബെഡ്റൂം പോലെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ട് വിൻഡോസ് വരുന്നുണ്ട്, അതേപോലെ നമ്മുടെ കബോർഡ് കുറച്ച് വലുതാണ്. സാധനങ്ങളൊക്കെ ഇനിയും ഷിഫ്റ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ കാലി കിടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നിറഞ്ഞ് കവിഞ്ഞേനെ. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കബോർഡ് എന്തായാലും ഏട്ടന് കൊടുക്കണം, ഏട്ടന് സ്വന്തമായിട്ടെന്ന്. അതുകൊണ്ട് ഈ ഇതിൽ നാല് ഡോർ വരുന്നുണ്ട്, അതിൽ രണ്ട് ഡോറിൽ ഫുൾ ഏട്ടൻ്റെ സാധനങ്ങളും, മറ്റേ രണ്ടിൽ എൻ്റെയും അംബൂസിൻ്റെയാണ്. ഈ റൂമിൽ രണ്ട് സൈഡിലും വിൻഡോസ് വരുന്നുണ്ട്. ഒരു വിൻഡോസിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ അപ്പാർട്ട്മെന്റ് തന്നെയാണ് കാണാം, അതേപോലെ മറ്റേ സൈഡിലെ വിൻഡോസിലൂടെ നോക്കിയാണെങ്കിൽ നമ്മുടെ പാർക്കിംഗ് ഏരിയ കാണാം. ഇനി നമുക്ക് ഈ റൂമിലുള്ള ബാത്റൂമിലേക്ക് നോക്കാം. ബാത്റൂമിൽ, മറ്റേ ബാത്റൂമിൽ ഷവർ ഏരിയ ആയിരുന്നു, അതേപോലെ ഇതിൽ ബാത്ത് ടബാണ് വരുന്നത്. പിന്നെ വാഷ് ബേസിനും അതേപോലെ ടോയ്ലറ്റും, പിന്നെ വലിയൊരു മിറർ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ഷെൽഫും വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ കിച്ചണും ലിവിംഗ് ഏരിയ ഒക്കെ ഒന്ന് കാണാം. ഇപ്പൊ ഇതായിരുന്നു, ഈ കാണുന്നതായിരുന്നു നമ്മുടെ മെയിൻ ഡോറ്. അവിടുന്ന് വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ലിവിംഗ് റൂമും കിച്ചണും ഒക്കെ വരുന്നത്. ഒരു ത്രീ സീറ്റർ സോഫ വരുന്നുണ്ട്, അതേപോലെ ഒരു സിംഗിൾ സീറ്റർ വരുന്നുണ്ട്, പിന്നെ കോഫി ടേബിൾ, അതേപോലെ ടി വി യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെ മൂന്ന് സൈഡിലും വലിയ വിൻഡോസ് വരുന്നുണ്ട്. അപ്പൊ കർട്ടൻ നീക്കിയിട്ടുണ്ടെങ്കിൽ, അതും ഫുൾ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ കർട്ടൻ നീക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ലൈറ്റ് കിട്ടും ഉള്ളിലേക്കൊക്കെ. ഇനി നമുക്ക് നമ്മുടെ ബാൽക്കണിയിലേക്ക് ഒന്ന് പോയി നോക്കാം. ആ കാണുന്ന ഗ്രില്ലിന്റെ അവിടെയാണ് ബാൽക്കണി. ബാൽക്കണിന്ന് അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ബാൽക്കണിന്ന് കാണുന്ന വ്യൂ ആണിത്. ഒരു കുളമാണ് ശരിക്കും പറഞ്ഞാൽ, ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു പുഴയുടെ ലുക്ക് ഇല്ലേ. പിന്നെ നമ്മുടെ സൈഡിലൊക്കെ ഇതേപോലെ തന്നെ അപ്പാർട്ട്മെന്റ്സും പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ. ബാൽക്കണിയിലും അതേപോലെ നമുക്ക് ടേബിളും ചെയറും വരുന്നുണ്ട്. പക്ഷെ ബാൽക്കണിയിൽ പോയിരിക്കുന്ന അത്ര സേഫ് അല്ല, കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇത് ഗോൾഫ് എസ്റ്റേറ്റ് ആണ്, ഈ സൈഡ് മുഴുവൻ ഗോൾഫ് എസ്റ്റേറ്റ് ആണ്. അപ്പൊ അവര് തിങ്കളാഴ്ച മാത്രമേ അവർക്ക് ലീവ് ഉള്ളൂ, ബാക്കി എല്ലാ ദിവസവും അവർക്ക് കളിക്കുന്നുണ്ടാവും. അപ്പൊ എപ്പോഴാ ബോൾ വരാന്ന് പറയാൻ പറ്റില്ല.
അപ്പോൾ നമുക്കിനി ബാൽക്കണി നമ്മുടെ വീണ്ടും ലിവിങ് ഏരിയയിലേക്ക് തന്നെ പോവാം. അപ്പോൾ നമ്മുടെ ഈ സൈഡിലായിട്ട് ഒരു ഡൈനിങ് ടേബിൾ വരുന്നുണ്ട്, നാല് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു ചെറിയ ഡൈനിങ് ടേബിൾ. പിന്നെ നമ്മുടെ കിച്ചൺ, കിച്ചണിൽ വേണ്ട എല്ലാ സാധനങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കിച്ചണിൻ്റെ ഒരു സൈഡിലും വിൻഡോ വരുന്നുണ്ട്, ആ ബ്ലൈൻഡ് നേരെ പൊക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഗ്ഗി നമ്മുടെ കുളം കാണാം, നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.